കോൺഗ്രസ്സുകാർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? പലപ്പോഴും അക്രമണങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അവരുടെ അഹിംസാ സിദ്ധാന്തം. രണ്ട്, എന്തെങ്കിലും കാണിച്ചാൽ സംരക്ഷിക്കാൻ ഒരു നേതാവും മുട്ടു കാണില്ല താനും. എന്നുവെച്ച് ഇതുവരെ കോൺഗ്രസ്സുകാർ അക്രമണങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നല്ല, പൊതുവെ മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് കുറവാണ് എന്ന് മാത്രം. ഇപ്പോൾ ഇതാ കോൺഗ്രസ് പ്രവർത്തകർ ഒരാക്രമണം കാണിച്ചിരിക്കുന്നു, അഭിനന്ദനീയമായ ഒരു ആക്രമണം. ഗുജറാത്തിൽ ഹിന്ദുസേന സ്ഥാപിച്ച ഗാന്ധി ഘാതകൻ നാഥുറാം വിനായക് ഗോഡ്സെയുടെ പ്രതിമ കോൺഗ്രസ് പ്രവർത്തകർ അടിച്ചു തകർത്തു. ഗോഡ്സെയെ തൂക്കിലേറ്റിയ വാർഷികത്തിനാണ് ഹിന്ദുസേന ഇത് സ്ഥാപിച്ചത്. എന്നാൽ ഇന്ന് രാവിലെ കോൺഗ്രസ് പ്രവർത്തകരെത്തി ഇത് അടിച്ചു തകർക്കുകയായിരുന്നു. പ്രതിഷേധവുമായി ഹിന്ദുസേനയും ചില തീവ്രവാദ സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. ഗുജറാത്തിലെ ജാംനഗറിലാണ് സംഭവം. ജാംനഗർ കോൺഗ്രസ് പ്രസിഡന്റ് ദിഗുബാ ജഡേജയുടെ നേതൃത്വത്തിൽ എത്തിയവരാണ് പ്രതിമ തകർത്തത്. സ്തൂപത്തിൽ പൊതുവിച്ചിരുന്ന കാവിത്തുണിയും ഇവർ നശിപ്പിച്ചു. കഴിഞ്ഞ ആഗസ്റ്റിലാണ് ഗോഡ്സെയുടെ പ്രതിമ സ്ഥാപിക്കുമെന്ന് ഗുജറാത്തിലെ ഹിന്ദുസേന പ്രഖ്യാപിച്ചത്. എന്നാൽ പ്രാദേശിക ഭരണകൂടം ഇതിന് സ്ഥലം അനുവദിച്ചില്ല. തുടർന്ന് പ്രതിമ സ്ഥാപിക്കൽ നീണ്ടുപോവുകയായിരുന്നു. പിന്നീട് പ്രദേശ ഹനുമാൻ ആശ്രമത്തിനോട് ചേർന്നാണ് പ്രതിമ സ്ഥാപിച്ചത്. ഇതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിന്റെ കാരണമായത്. അതേസമയം ഗോഡ്സെയെ തൂക്കിലേറ്റിയ ദിനത്തിൽ ഹിന്ദു മഹാസഭ വിവിധ അനുസ്മരണ പരിപാടികൾ നടത്തിയിരുന്നു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന വ്യക്തിയാണ് ഗോഡ്സെ. ഇയാളെ 1949 തൂക്കിലേറ്റുകയായിരുന്നു. ഹരിയാനയിലെ അംബാല സെൻട്രൽ ജയിലിലാണ് തൂക്കിലേറ്റിയത്. ഇവിടെ നിന്നുള്ള മണ്ണ് ഹിന്ദു മഹാസഭ ശേഖരിച്ചിരുന്നു. ഇതുപയോഗിച്ച് ഗോഡ്സെയുടെ പ്രതിമ നിർമ്മിക്കുമെന്നായിരുന്നു അവരുടെ പ്രഖ്യാപനം. ഗോഡ്സെയ്ക്കൊപ്പം നാരായണ ആമ്തയുടെ പ്രതിമയും സ്ഥാപിക്കുമെന്ന് ഹിന്ദു മഹാസഭ അറിയിച്ചിരുന്നു. രണ്ടുപേരെയും തൂക്കിലേറ്റിയ ജയിലിൽ നിന്നുള്ള മണ്ണ് കഴിഞ്ഞയാഴ്ച ശേഖരിച്ചു ഗ്വാളിയാറിലെ ഹിന്ദു മഹാസഭയുടെ ഓഫീസ് പരിസരത്ത് പുതിയ പ്രതിമ സ്ഥാപിക്കുമെന്നായിരുന്നു സംഘടനയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജയ്വീർ ഭരദ്വാജ് മാധ്യമങ്ങളോട് പറഞ്ഞത്. തുടർന്നാണ് ഗുജറാത്തിലെ ജാംനഗറിൽ അവർ പ്രതിമ സ്ഥാപിച്ചതും കോൺഗ്രസ് പ്രവർത്തകർ അവർ സ്ഥാപിച്ച പ്രതിമ അടിച്ചു തകർത്തതും. കേരളത്തിലും വ്യത്യസ്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. മഹാത്മാഗാന്ധിയുടെ ഘാതകനായ നാഥുറാം വിനായക് ഗോഡ്സെയെ തൂക്കിലേറ്റിയതിന്റെ 72 വാർഷികം ആഘോഷിച്ച് യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നു. കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി 72 ഗോഡ്സെമാരെ പ്രതീകാത്മകമായി തൂക്കിലേറ്റുകയും മധുര പലഹാരം വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു.